അസലാ മൂല ഇക്കുമേത്തേക്ക് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമുല്ല രാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വറത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതേമാതിരി തന്നെ എരുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കുകയും ജിജല്ലേ കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് വായിക്കും ചെറിയ പയുണ്ടല്ലേ നമ്മളെ മൈസൂരായൊക്കെ അതും അതേമാതിരി തന്നെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇൻഷാല്ലാ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനും ഒന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിവിടെ മിക്സിൻ്റെ ജാറിൽ നമ്മൾ ഈ മുട്ടയൊന്നും അടിച്ചെടുത്താണ്ടില്ല ഒരു ഇതാണ് തരുന്നത് അപ്പോൾ ഇൻഷല്ല എങ്ങനെയത് ഉണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കാം നല്ലൊറ്റാണ് ഇങ്ങനെ തന്നെ അത്ഭുതപ്പെടും കേട്ടോ ഈ റേറ്റം കണ്ടാൽ അപ്പോൾ ഏതെങ്കിലും ആദ്യം തന്നെ നമ്മൾ മിക്സിൻ്റെ ജാർ അവിടെ എടുത്ത് വെച്ചിരിക്കണേ അതിൽക്ക് ഞാൻ ഈ മുട്ട പൊട്ടിച്ച് പോരണ്ട് കേട്ടോ മുട്ട മാത്രം പോരാ ഞമ്മക്കിധികം കുറച്ച് റെസിപ്പികളൊക്കെ ആളൊക്കെ അധികം ആവശ്യമായിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നാണ് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് ഞാനിവിടെ എടുക്കുന്നത് കാൽ കപ്പിനെക്കാട്ടിലും രണ്ട് സ്പൂണും പാട കൂടുതൽ കണ്ടുകാണ്ട് മൈദപ്പൊടിയാണ് എടുത്തുക്കുന്നത് ഇനി മൈദല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി പിന്നെ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിരിക്കണത് പിന്നെ ഒരു മൂന്ന് സ്പൂണ് പഞ്ചാരയാണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു കാല് സ്പൂണ് ഉപ്പും നമ്മളിതിക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കൊരു നുള്ള് അപ്പസോടി ഞാൻ ചേർത്ത് കൊടുത്തുക്കണ് പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്നാല് സ്പൂണ് പാലും നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നല്ലോണം അടിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് നല്ലോണം അടിഞ്ഞു കിട്ടൂല അപ്പോൾ അതിൽക്ക് രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തുകാണ്ട് ഒന്ന് അയഞ്ഞ പരുവത്തിൽ ഈ ഒരു പരുവത്തിലാകാൻ കണ്ടാണ്ട് നമുക്ക് അതിൽക്കൊരു നുള്ളു വള്ളം കൂടിയും കൂട്ടി കൊടുത്തപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് അയങ്ങാണ്ട് വന്നത് കേട്ടോ അപ്പോൾ അരച്ച് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വള്ളം പാർന്ന് കൊടുക്കരുത് മുട്ടയും പാലും പാർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വരുമ്പോൾ ഈ ഒരു കുറുക്ക് വന്നാൽ പിന്നെ നമ്മൾ ഇതിക്ക് വെള്ളമൊന്നും കൂട്ടി കൊടുക്കേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് പാലെന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലെന്നെ കൂട്ടി കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വള്ളം കൂട്ടിയാണ്ട് അരച്ചെടുത്താലും മതി പാലാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ കണ്ടില്ലേ ഈ ഒരു സ്പൂണ് മുക്ക ഇതേപോലെ നിൽക്കണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് കിട്ടണത് ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക അതിൻ്റെ പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി അത് വേണ്ടെന്നില്ലെങ്കിൽ ഇട്ട് കൊടുക്കും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വായക്ക എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ അളവിനനുസരിച്ച് എടുത്താൽ മതി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മാവിനുസരിച്ച് നമുക്ക് നമുക്കിതിക്ക് വായക്ക ആവശ്യമായിട്ട് വരികട്ടോ അപ്പോൾ അത് എത്രയെന്ന് വെച്ചാൽ ഞമ്മക്ക് അതിനനുസരിച്ചിങ്ങാണ്ട് വായക്ക എടുത്താൽ മതി ഇപ്പം ഞാൻ ഈ എടുത്തൊരളവൊക്കെ നമുക്ക് ഞാൻ ആദ്യം മൂന്ന് വായക്കയാണ് ശരിയാക്കി എടുത്തത് അപ്പോൾ അത് നമുക്ക് ഒരു വായക്കുമ്പാടല്ലേ എന്താ മാവ് നമുക്ക് അവിടെ ബാക്കി ആയതുകൊണ്ട് ഞാൻ ഒരു വായ്ക്കുമ്പാടെടുത്താണ്ട് ആക്കാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വായക്ക തോലൊക്കെ കളിഞ്ഞാണ്ട് നമ്മൾ പയംപൊരിക്കൊക്കെ ഇതാക്കുമല്ലോ അതേപോലെ നിളക്കിന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ചെറിയ പയമായതുകൊണ്ട് തന്നെ നിളക്കിന് അരിഞ്ഞെടുക്കുമ്പോൾ മറ്റേ നമ്മൾ നേന്ത്ര പയം ആക്കണമാതിരി തന്നെ ആക്കരുത് ഈ ഈയൊരു വായക്കെ നമുക്കൊരു മൂന്ന് പൊളി ആക്കിയാണ്ട് എടുക്കാനേ പാടുള്ളൂ കേട്ടോ അതിലേറെ ആക്കിയാലേ നമ്മൾ കരുതി ആ ഒരു വൃത്തി നമ്മൾ ഈ ഒരു ഉണ്ടാക്കണ സാധനത്തിന് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനൊരു മൂന്ന് പൊളി ഒക്കെയാണ്ടാണ് ഓരോ വായക്ക എടുക്കണത് കേട്ടോ നാലിനാക്കാൻ ഇത് തികയൂല അപ്പോൾ ഞാൻ മൂന്ന് വായക്ക ഇവിടെ എടുത്താണ്ട് ഇതേപോലെ ഇതാക്കി വെച്ചിരിക്കണേ ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അപ്പക്കപ്പളേ ഇതേപോലെ ആക്കി കൊടുത്താൽ മതി നമ്മളെ മാവ് അത്ര ഇല്ലെന്നനുസരിച്ച് ആക്കി കൊടുത്താൽ മതിയല്ലോ പിന്നെ ഞാനിവിടെ ഒരു മൂന്നാല് സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് എടുത്തുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ കോൺഫ്ലോറിൻ്റെ പൊടിയിൽ ഇതേപോലെ നമ്മൾ ഓരോ പൊളിയിലും എടുത്താണ്ട് ഒന്ന് ഒപ്പി കൊടുക്കുക അപ്പം നിങ്ങളെയൊക്കെ കോൺഫ്ലോറിൻ്റെ പൊടിയില്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി ഇനി അരിപ്പൊടി രണ്ടും കോൺഫ്ലോറും അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനി അതും ഇല്ലെങ്കിൽ ഗോതമ്പ പൊടി എടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ആ ഒരു എന്താ ഇതാവുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൈസൂരായൊക്കെ ആകുമ്പോൾ നമുക്കിത് ഒരു ബലം കമ്മിയേക്കാരും പെട്ടെന്ന് പൊട്ടിപ്പോകണം ആ ഒരു പരുവത്തിലേക്കാരു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണത് അപ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ മാവും ഇതിമക്ക് ശെരിക്കാണ്ട് പൊടിച്ച് കിട്ടുകയുള്ളു അതിന് വേണ്ടിങ്ങാണ്ടാണ് ഇതേമാതിരി പൊടിയിലൊന്ന് മുക്കി എടുക്കണത് കേട്ടോ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ ഒരുപാട് പൊടിയായ്മ ഉണ്ടെങ്കിൽ അത് തട്ടി കൊടുക്കുന്ന വേണ്ടോ കച്ചുകൊണ്ട് ഒരുപാട് പൊടിയായ്മ നിൽക്കേണ്ട ആവശ്യമില്ല ആ കോൺഫ്ലോറിൻ്റെ പൊടി കൂടിയാൽ വേറൊരു ചോയക്കാരൻ അപ്പോൾ നമുക്ക് വലിയ തൃപ്പതി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കൊലത്തിൽ ഇല്ല ഇത് വേണ്ട ഇങ്ങനെ ഇതാക്കി കളഞ്ഞെടുത്താൽ മതി കേട്ടോ എന്നാലും ആ ഒരു നെനവ് പോകാൻ കണ്ടും ഒരു പൊടിയായ്മ ആയാൽ മതി അതിന് വേണ്ടിങ്ങാണ്ടാണ് ആ ഒരു മഞ്ഞപ്പ് കാണാതെ ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം ഇതേപോലെ തന്നെ അങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ അരിപ്പൊടി ആണെങ്കിലും ഇതേപോലെ ആക്കി ആക്കിയെടുത്താൽ മതി അരിപ്പൊടി ആണെങ്കിൽ പിന്നെ ഇതേപോലെ ആണ് പൊടിച്ചൊന്നുമില്ല നമുക്ക് കുറച്ച് കൊയിഞ്ഞടിയാണ്ട് തന്നെ പോകും അങ്ങനെ നമ്മളത് മുഴുവൻ അങ്ങനെ ആക്കി ആക്കിയെടുത്ത് ഇപ്പം നമ്മൾ മാവ് കണ്ടില്ലേ അത് നമ്മൾ അതൊക്കെ ലെവലാക്കി എടുക്കോളാം ഇതൊന്ന് റെസ്റ്റ് ആയും ഒരു അഞ്ച് അഞ്ചിനിറ്റോളം അപ്പോൾ നമുക്ക് ആ ഒരു സമയം ഈ ഒരു മാവിന് നല്ലോണം സെറ്റാകാനും കിട്ടിയിട്ടോ അപ്പോൾ ആദ്യം മാവ് അടിച്ചു വെച്ചിട്ടുമാണ് നമ്മൾ ഇതേമാതിരി എന്താ വായക്ക ശരിയാക്കി എടുക്കാൻ എന്നാൽ ആ മാവിന് കുറച്ചേരം സമയം കിട്ടുമല്ലോ എന്നിട്ട് നമ്മൾ മാവ് ഇതേമാതിരി മുക്കിയെടുക്കുക നമ്മൾ പയമ്പരിക്കൊക്കെ മുക്കണം അതേ പരുവത്തിൽ തന്നെ മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നല്ലോണം ചൂടായ എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എണ്ണ നല്ല ചൂടുണ്ടായിക്കോട്ടെ എന്നിട്ട് പിന്നെ തിജ്ജിലേസം കുറച്ച് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഒന്നായിട്ട് കരിഞ്ഞു പോകും കരിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇരുനുള്ള അപ്പസോടി ഇട്ട്ക്കണ് എന്താ അതേപോലെ തന്നെ പഞ്ചാരി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാവ് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ തിജ്ജിലാക്കി വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് മറിച്ച് കൊടുക്കേണ്ടി വരും പെട്ടെന്ന് തന്നെ അതായി കിട്ടും നമുക്ക് ഒരുപാട് നേരം നമ്മൾ എണ്ണയിലിട്ട് കളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ല ചുവപ്പന്നാറങ്ങാണ്ട് പെട്ടെന്ന് തന്നെ അതായി കിട്ടും എന്താ കാണാനും നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തിന്നൊക്കെ നമുക്ക് അറിയില്ല മൈസൂരായ്ക്കയാണ് എന്നുള്ളത് മൈസൂർ അയക്ക അങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആയിക്കോളണം എന്നില്ല കൊണ്ടാണ് നമ്മൾ മുട്ട കൂട്ടണതും അതേപോലെ തന്നെ ആദ്യം തന്നെ മൈസൂരായൊക്കെ ആ പൊടിയിലൊന്നും ഒപ്പി എടുക്കണതും കേട്ടോ അപ്പം അതേമാതിരി ഇനി നമുക്ക് ബാക്കിയൊക്കെ അതേപോലെ തന്നെ ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ടാണ്ടല്ല ആക്കണത് ഇത് നിങ്ങൾക്ക് കാട്ടിയാണ്ട് പറഞ്ഞുതരാൻ വേണ്ടിങ്ങാണ്ടാണ് ഓരോന്നാക്കണത് കണ്ടില്ല ഇട്ടേക്കന്നെ പൊന്തി വരും അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ തിരിച്ച് പറ്റ കുറച്ച ലെവലിലാണ് കേട്ടോ ഇട്ട്ണത് അപ്പോൾ പൊന്തി വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ഭാഗമോ മറിച്ചിട്ട് കൊടുക്കാം ഞമ്മക്ക് എത്രത്തോളം ആണോ അത് ചോപ്പ് നിറം ആവേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങാണ്ടല്ലേ ഒരു നിറത്തിൽ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇനി നേത്രപ്പായം തന്നെ വേണം എന്നൊന്നുമില്ല നമുക്ക് പയൻപൊരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിങ്ങാണ്ട് മൈസൂരായൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതേപോലെ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ കാര്യമായിട്ട് നമുക്ക് വായ്ക്കും വേണം അതേമാതി തന്നെ മുട്ടയാണ് നമുക്ക് നമുക്കിതിന് കാര്യമായിട്ട് വേണ്ടിയത് പൊടി പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിച്ചട്ടോ കേട്ടോ ഏത് വേണമെങ്കിലും നല്ല മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിച്ച മുട്ട വേണം ഇതേക്ക് ആ ഒരു ഈ ഒരു റെസിപ്പിൻ്റെ രസം അതേമാതി തന്നെ ഇങ്ങനെ പൊന്തി വരണം എന്നുണ്ടെങ്കിൽ മുട്ട കൂട്ടി കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിക്ക് ആയി കിട്ടണം കേട്ടോ അപ്പോൾ അതേമാതിരി ഒക്കെ നമ്മൾ അതേമാതിരി തന്നെ ആക്കി എടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ നല്ല രസമാണ് കാണാനും അതേപോലെ തന്നെയാണ് ഇത് തിന്നാനും ഉള്ളൊക്കെ നല്ല തിക്ക് അങ്ങാണ്ട് എന്താ ഉള്ളൊക്കെ വെന്ത് നല്ല ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടണത് ഒരുപാട് ഇതിമക്ക് ഒരു നുള്ള അരിപ്പൊടി നമ്മൾ കൂട്ടുകൊണ്ട് തന്നെ ഇത് നല്ല ബലം ഉണ്ടാകും വെറും മൈദയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ബലം കിട്ടില്ല പിന്നെ ഉള്ളിലും തന്നെ നമ്മൾ ആ ഒരു കോൺഫ്ലോറിൻ്റെ കൂട്ടുണ്ടായതുകൊണ്ട് വായ്ക്കും തന്നെ ഒരു ബലം പ്രത്യേകം ഉണ്ടാവും എന്താ നമ്മൾ നെന്ത്രയൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന മരി തന്നെ ഒരു ബലം കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ്ടാണ് ആ പൊടിയിൽ മുക്കി എടുക്കുന്നത് അപ്പം അപ്പുറം അപ്പുറം അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാന്നിട്ട് നമുക്ക് നല്ല ഒരു ചുവപ്പന്നാറാവുമ്പോൾ അത് എണ്ണയിൽ അങ്ങനെയാണ് കോരി എടുക്കുകയും ചെയ്യോ കണ്ടില്ല നല്ല ചെറുക്കം ഇങ്ങാണ്ടെ കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിലാക്കുമ്പോൾ മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ടാണ്ട് നമ്മൾ അടിച്ചുമ്പോഴാണ് നമുക്ക് നല്ല ഉഷാറ ഇങ്ങാണ്ട് ഇത് കിട്ടണത് അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര ഒരു എന്താ ഇത് കിട്ടൂല നമ്മൾ അടിച്ചണ ആ ഒരു പരുവം നേരേകാൻ വേണ്ടി കാണാൻ തന്നെയാണ് നമ്മൾ മിക്സിയിൽ ഇട്ടുകാണ്ട് ഇതാക്കണത് അല്ലെങ്കിൽ നമ്മൾ കഞ്ചോണ്ടോ സ്പൂണോണ്ടോന്നാക്കിയാൽ ഇത്ര ഒരു മിനിസത്തിൽ നമുക്ക് ഈ ഒരു പയംപൊരി കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ നോക്കി നോക്കുകൊണ്ട് എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി മാത്രമല്ല നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരോ ഇതുവരായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ച അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓരോ അഭിപ്രായം കൂടി അറിയാൻ നമുക്ക് പറ്റുമല്ലോ അപ്പോൾ ഇൻഷുറൻ എല്ലാവരും എന്താ ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് നമ്മൾ തോന എണ്ണയൊക്കെ വെച്ചിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഒപ്പം ഇട്ട് കൊടുക്കട്ടോ പിന്നെ അത് പൊള്ളച്ച് വരുന്ന കാണുമ്പോൾ തന്നെ ഒരു ചൊറുക്കാട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നേം പിന്നെ ഇത് തന്നെ വീഡിയോ എടുത്തത് എന്താ പൊള്ളച്ച് വരുമ്പോൾ കാണാനൊരു രസമാണല്ലോ അല്ലേ അപ്പോൾ ഇൻഷാ എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ ഇനി നമ്മളിതൊരു പാത്രത്തൊക്കെ കണ്ടിട്ട് കൊടുത്താൽ എന്താ ചായക്ക് നല്ല ഉസാറാണ് പിന്നെ നമ്മൾ ഈ ഒരു മാവിൽ നമുക്ക് നാല് വായക്കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നാല് മൂന്ന് പന്ത്രണ്ടിലേ പന്ത്രണ്ട് എണ്ണമാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റിയത് കാരണം നമ്മൾ മൂന്ന് കൊണ്ടാണ് ഓരോ വായക്കെടുത്തത് ആ ഒരു കനത്തിലുമാണ് നമ്മൾ എപ്പോഴും വായൊക്കെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാനും കേട്ടോ അപ്പോഴാണ് ഞമ്മക്ക് കറക്റ്റ് അങ്ങാണ്ട് പൊട്ടി പൊടിയാതെയൊക്കെ കിട്ടുള്ളു ഇങ്ങനെ നമ്മൾ ആക്കിയെടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേന്ത്രപ്പായ അല്ല എന്നുള്ളത് തിന്നു കഴിഞ്ഞാലേ ഞമ്മൾക്കത് മൈസൂർ പയ ആണെന്ന് അറിയുള്ളൂ കേട്ടോ അത്രയും നല്ല ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇത് ഞാനൊന്ന് പൊട്ടിച്ചും കാട്ടിത്തരട്ടോങ്ങൾക്ക് അപ്പോഴല്ലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് കൊലത്തിലാണെന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാൻ അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അപ്പോൾ ഇത് പൊട്ടിച്ചുമ്പോൾ ഇങ്ങനെ എട്ടതിൻ്റെ ഉള്ളിൽ നല്ല തിക്ക ഇങ്ങാണ്ട് ആ ഒരു വായക്കമൊക്കെ നല്ലോണം പൊടിച്ചിരിക്കണം മാവ് കണ്ടിലങ്ങൾ ഈ ഒരു പരുവത്തിൽ കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും